എന്നിട്ടാ കൊള്ളക്കാരനെ കൊള്ളക്കാരൻ. നിങ്ങൾക്ക് എന്ത് ധൈര്യം എന്റെ താവളത്തിൽ വരാൻ? ഞങ്ങളെ ഞങ്ങൾ അച്ചുനെ തേടി വന്നതാ. ഇത് എന്റെ കോട്ടയാണ്, ഇവിടെ വന്നവർ ആരും തിരിച്ചു പോയിട്ടില്ല. അങ്ങനാണെങ്കിൽ ഞങ്ങളെ കയ്യിന്റെ ചൂടെ ഒന്ന് കാണിച്ചു തരാം. ഓഹോ, നീ വീരപ്പൻ കൊണ്ട് ഇവിടെ കളിക്കുന്നു. ഇത്രേ ഉള്ളൂ ഈ വീരപ്പൻ ഗുണ്ടയുടെ അടുത്ത്. സ്പൈഡർമാനെ വിളിക്കൂടെ. ഇതിപ്പോ എന്താ ഒരു ചുവപ്പ് കളറുള്ള ജീവി? ഞാനാണ് കുട്ടികളെ രക്ഷിക്കാൻ വന്ന ഈ നാട്ടിലെ ഹീറോ. എനിക്കെന്ത് സ്പൈഡർമാൻ? ഞാനിങ്ങനെ കുറെ ഉടായ്പകളെ നേരിട്ടിട്ടുള്ളതാ. എന്റെ കുട്ടികളെ ഉപദ്രവിച്ച് നിന്നെ ഞാൻ വെറുതെ വിടില്ല. കഴിഞ്ഞില്ല, ഒന്നുകൂടെ ഉണ്ട്. കുറച്ചു നേരം നീ അവിടെ കിടക്ക്, എന്നാലേ നീ നന്നാവും. എന്റെ ഊരെയും നട്ടലും എല്ലാം ഒടിഞ്ഞ്. ഓ, നല്ല തണുത്ത വെള്ളം സാറേ. എന്നാലേ ഞാനൂടി ഇറങ്ങട്ടെ, ഫാൻ്റെ ഒന്ന് കയറ്റിയക്കട്ടെ. കുറച്ച് വെള്ളേ ഉള്ളൂ, എന്നാലും പ്രശ്നമല്ല. തണുപ്പുണ്ട്. പിന്നെ എന്റെ അനിയനീ കാട്ടിലൊന്നും വരൂലേക്കുരേ. ഈ കാട്ടിലെ കുറെ ചെന്നായികൾ ഉള്ളതാ. ഹേ, ഓൻ അങ്ങനെയൊന്നും വരൂല. ഓൻ ഒറ്റ കാട്ടിൽ വരാനൊക്കെ പേടിയ. സാറേ, എന്റെ അനിയന്റെ കരച്ചിൽ പോലുള്ള സൗണ്ട് എനിക്ക് എന്തോ തോന്നിയല്ലോ. എനിക്ക് തോന്നി എന്തോ പ്രശ്നം ഉണ്ടെന്നാ. നമുക്കൊന്ന് പോയോക്കാ, വേഗം വാ. അതു താടേ, എടാ അതു. ഇയ്യെങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് എത്തിപ്പെട്ടെ? എന്നോട് പറഞ്ഞില്ല അത് ഒറ്റയ്ക്ക് കാട്ടിൽ വരരുതേന്ന്? അതെന്താ? എടാ മോനു, മോനു ചെന്നായ വരണ്ടല്ലോ. പറയൂ കൂട്ടുകാരാ, എന്തുപറ്റി? ഓഹോ, അപ്പൊ ചെന്നായയാണ് പ്രശ്നം. മോൻ പേടിക്കേണ്ട, ചെന്നായയുടെ കാര്യം ഈ സ്പൈഡർമാൻ നോക്കിക്കൊള്ളാം. ചെന്നായ കൂട്ടങ്ങളെ, നിങ്ങളൊക്കെ എന്റെ കൂട്ടുകാരെ കടിക്കാൻ വന്നു അല്ലേ? നിങ്ങൾക്കുള്ള ശിക്ഷ ഈ സ്പൈഡർമാൻ തരാം. ഓ, എന്റെ ചെടിയൊക്കെ പുഴു തിന്നോണ്ടല്ലോ. എന്താ അപ്പൊ ചെയ്യാ? എന്താ മക്കളെ, ഫ്ലാഗിന് ഉപ്പ അങ്ങാടിയിലൊക്കെ പോയോക്കിനി? ഒറ്റ ഷോപ്പിലുമില്ല, എല്ലാം തീർന്നുപോയി. ഉപ്പാന്റെ കുട്ടികളെ, ഫ്രണ്ട്സിന്റെ ആരെയല്ലോ ഫ്ലാഗ് ഉണ്ടോന്ന് പോയോക്കി. എന്താ കുട്ടികളെ, ഇത് കാണാത്ത ഒരാളാണല്ലോ, കറുപ്പ് ഡ്രസ്സും മുഖംമുടിയും ഒക്കെ ഇട്ട്. ഹായ് കൂട്ടുകാരെ. ഈ സൗണ്ട് ഞാൻ എവിടെ നിന്ന് കേട്ടണല്ലോ. ഞങ്ങളും കേട്ടേണ്. എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഞാൻ നിങ്ങളുടെ സ്വന്തം സ്പൈഡർമാനാണ്. സ്പൈഡർമാനോ? ഇതിപ്പോ ഇങ്ങനെ കറുപ്പ് ഡ്രസ്. ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? എന്നാലേ നിങ്ങൾ ആ മുഖംമുടി ഒന്ന് മുരി. എനിക്കിപ്പം വിശ്വാസാക്കി തരാം. ഇപ്പൊ എങ്ങനെയുണ്ട്, ഇപ്പൊ വിശ്വാസമായോ? ഇത് നമ്മളെ സ്പൈഡർമാനാണല്ലോ. ഹായ് സ്പൈഡർമാൻ. എല്ലാരും ഉണ്ടല്ലോ. അല്ല, നിങ്ങളെ കയ്യിൽ ഫ്ലാഗ് ഒന്നും ഇല്ലേ? എന്നാ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്കുള്ള ഫ്ലാഗ് ഈ സ്പൈഡർമാൻ തരൂ. രണ്ടടേ, എന്നാലേ ഇതാ രണ്ടാളോടി പിടിച്ചോളി. ഏ, നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് എന്താന്ന് പറയണെങ്കിൽ, ആദ്യം നിങ്ങൾ മൂന്നാൾ ഓരോ പാട്ടിച്ച് എനിക്ക് പാടി തരണം. എന്നാലേ ഫസ്റ്റ് ആദ്യം പാട്. മെച്ചത്തോള് കാട്ടിലാടുക്കൊടിയൻ തോക്കുവിൻ, മൂന്ന് വർണ്ണങ്ങൾ ഒന്ന് കുങ്കുമം, പിന്നെ ഒന്ന് വെള്ള പച്ച നീല ചക്രവും. സൂപ്പർ പാട്ടായിട്ടാ. അതോ ഇനി അടുത്ത് ആശു പാടട്ടെ.
സൂപ്പർ പാട്ട്. ഇനി അടുത്ത് മിലു പാടട്ടെ. ഇതെന്റെ രാജ്യം, ഇതെന്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണ് എനിക്ക് സ്വർഗരാജ്യം, മതേനെത്ത് ചിന്തയ ഉണർന്നിടുന്ന ഭാരതം, പെരുമയേറും പൈതൃകത്തിൻ നാടിതല്ലോ ഭാരതം, ഇതെന്റെ രാജ്യം. സൂപ്പർ പാട്ടോ മിലു, നല്ല രസമുണ്ട്. അപ്പൊ ശരി കൂട്ടുകാരെ, എന്നാ സ്പൈഡർമാൻ പോട്ടെ. സർപ്രൈസ് കിട്ടിയില്ല. ഓ, അത് ഞാൻ മറന്നു പോയി. അപ്പൊ ഓരോരുത്തർ കൈയാട്ടി വിളി. അപ്പൊ എല്ലാവർക്കും സന്തോഷായില്ലേ? ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പൊ എന്താ ഇവിടെ പരിപാടി? ക്രിക്കറ്റ് കളിക്കാൻ പോവാണ്. എന്നെ കൂട്ടോ. എന്നാ നമ്മക്ക് മൂന്നാക്ക് ഒരു ചലഞ്ച് കളിച്ചാലോ? എന്ത് ചലഞ്ചാന്ന് വെച്ചാല് ഞാൻ പറഞ്ഞുതരാം. ഈ ബോളില്ലേ, ഒരാൾക്ക് അഞ്ച് ബോൾ എറിയാനുള്ള ചാൻസ് ഉണ്ടാവും. അതില് ഏറ്റവും കൂടുതൽ വിക്കറ്റ് ആരാ എടുക്കണേ, ഓലാണ് വിജയ്. വിജയ്ക്ക് എന്താ സമ്മാനം വെച്ചാല്? അഞ്ച് സിപ്പപ്പ്. ഫസ്റ്റ് ബാറ്റ് ഇതാ, ഞാനാ ചെയ്യാൻ പോണേ. ഞാനല്ലേ സിക്സ് അടിക്കും. ഞാൻ പിച്ച് ഒന്ന് ശരിയാക്കട്ടെ. അപ്പൊ എന്റെ അഞ്ച് ബോള് കഴിഞ്ഞിട്ടോ, ഇനി ഞാൻ എത്ര വിക്കറ്റ് എടുക്കുന്നേ ഞാൻ കാണിച്ചു. ഇനി ഓന്റെ കുത്തി ഇതാ, ഞാനല്ലേ തെറിപ്പിക്കുന്നത് കണ്ടോ. ഞാൻ തിരിച്ചറിയാം. ഇതെന്തായാലും എന്റെ കുട്ടി എടുക്കും. കുത്തിമെന്നാട്ടാ ബോള് പോയേ.